ഇന്നത്തെ യാത്രയില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ യാത്ര വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയാണ്. ഞാനിപ്പോ കുറച്ചു ദിവസമായിട്ട് ചെറുതോണിയില് ഞാൻ അഴകൻ എന്ന പടത്തിന്റെ ഷൂട്ടിലായിരുന്നു. അങ്ങനെ വിചാരിച്ച ഡേറ്റിനേക്കാളും മുന്നേ, ഒരു രണ്ടു ദിവസം മുന്നേ ഈ ഷെഡ്യൂളിലുള്ള ഷൂട്ട് എന്റെ തീർന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്നാ ഒരു ട്രിപ്പാകാം എന്ന് വിചാരിച്ചിട്ട്. ഇന്നത്തെ ഈ ട്രിപ്പിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയാണ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഈ യാത്രയിൽ ഇന്ന് പോവാൻ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അതായത് ഞാൻ ചെറുതോണിയിലാണ് എന്ന കാര്യം പറഞ്ഞല്ലോ. ചെറുതോണി വഴി നമ്മളിപ്പോ രാജാക്കാട്, പൂപ്പാറ വഴി, ബോധിമെട്ട് വഴി, നമ്മള് മധുര വഴി പിള്ളയാർപെട്ടിയിലേക്കാണ് പോവാൻ പോകുന്നത്. കാരേക്കുടി പിള്ളയാർപെട്ടിയിലേക്ക്. അവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, പിള്ളയാർപെട്ടി കർപ്പക വിനായകർ ടെമ്പിൾ. ഞങ്ങൾ എല്ലാ വർഷവും നമ്മളുടെ വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് വരുന്നതാണ്. പിന്നെ മൂകാംബിക, തിരുപ്പതി, പിള്ളയാർപെട്ടിയൊക്കെ നമ്മൾ എല്ലാ വർഷവും വന്ന് തൊഴുന്ന അമ്പലങ്ങളായിരുന്നു. അപ്പം ഇവിടുന്ന് ആക്ച്വലി കുറച്ച് ദൂരം കുറവാണ്, അടുത്താണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോ ഞാനും അമ്മയും വിചാരിച്ചു നമുക്ക് അന്നൊന്ന് പോയേക്കാം അല്ലേ. അതെ. അപ്പൊ എന്നാ ഞങ്ങള് ഇപ്രാവശ്യം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, മറ്റേത് പിന്നെ ചേട്ടനും എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഈ ഇതൊരു പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാന് അവിടുത്തെ സ്ഥലവും പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാത്ര തുടരാം. നമ്മള് പൂപ്പാറയിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, കമ്പം തേനി വഴി മധുര വഴിയാണ് നമ്മള് പിള്ളയാർപെട്ടിയിലേക്ക് പോകുന്നത്. ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ട്രിപ്പാണിത്. കാരണം ഞാനിപ്പോ നിൽക്കുന്ന വഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടതേ, ഇതിലേക്കാണ് ഇങ്ങനെ ഓരോ വഴികൾ ഇങ്ങനെ പോവാണ്. ഇത് കണ്ടോ, ആ ബാക്ക് സൈഡിലായിട്ട്, എന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മളിപ്പോ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തോന്നും ഇവിടുന്ന് ഈ ഹെയർ പിന്നിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ. എനിക്ക് ടോപ്പിൽ ശരിക്കും വണ്ടി നിർത്താൻ പറ്റിയില്ല, കാരണം വണ്ടി സൈഡ് ഒതുക്കാനുള്ള ഒരു സൗകര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളെ ഇതൊന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറ്റിയൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി ഞാനങ്ങനെ ഇതേ നിങ്ങളെ ഇതേ നടന്നത് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചെറിയൊരു ഇത് വ്യൂ പോയിന്റ് ആയിട്ടൊന്നും കരുതണ്ട, എന്നാലും ചെറിയതായിട്ടൊന്ന് നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാവേ. അങ്ങ് ദൂരെയായിട്ട് വിൻമിൽസ് എല്ലാം കാണാം. നമ്മളിങ്ങനെ തമിഴ്നാടിനെ പറ്റി കാണുമ്പോൾ, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഗതിയാണ് ഈ കാറ്റാടി, എന്താണ് വിൻമിൽ എന്ന് പറയും. പിന്നെ കാറ്റാടി ഫാൻ പോലെ വലിയ ഫാനൊക്കെ അത് അങ്ങ് ദൂരെ കാണാം നമുക്ക്. ഈ കാണുന്ന വഴികളെല്ലാം നമ്മളിങ്ങനെ ചുരം ഇറങ്ങി വേണം കമ്പം തേനിയിലെത്തി മധുര വഴി പോകാൻ കേട്ടോ. ഇതൊക്കെ നമുക്കിനി ട്രാവൽ ചെയ്യേണ്ട റോഡുകളാണ് കേട്ടോ. കണ്ടോ, അങ്ങ് ദൂരെ ഒരു ലോറി പോകുന്നുണ്ടോ, അടിപൊളിയല്ലേ. ദാ ഈ ഇങ്ങനെ വെള്ളപ്പൊട്ടികൾ പോലെ കാണുന്നില്ലേ, അവിടേക്കാണ് നമുക്കിനി ചെല്ലേണ്ടത്. ഈ മലയെല്ലാം ഇറങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ. അവിടെയാണ് കമ്പം തേനി മധുര ഒക്കെ.
അപ്പൊ നമുക്കിനി പയ്യെ നടക്കാം, അധികം സമയം കളയണ്ട. നമുക്ക് നീ യാത്ര തുടരാം. സൂക്ഷിച്ചു നിന്നില്ലെങ്കിലേ നല്ല വളവാണ്. അയ്യോ ഞങ്ങൾ കാരൈക്കുടിയിൽ താമസിക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്, ചോള ഹെറിറ്റേജ്. കാരൈക്കുടി ചെട്ടിനാടാണ്, ചെട്ടിനാട് കൾച്ചറാണ് ഇവിടെ എല്ലാം. നമ്മൾ കണ്ടിട്ടുണ്ട് ചെട്ടിനാട് ഡിസൈൻസ്, ചെട്ടിനാട് സാരീസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ചെട്ടിനാടുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് സുപരിചിതമാണ്. അത്തരത്തിലുള്ള ഒരു പാലസാണ് ചോള ഹെറിറ്റേജ്. ചെട്ടിനാട് ഫാമിലി പണ്ടുകാലങ്ങളിൽ താമസിച്ചിരുന്ന പാലസുകൾ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാതെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസുമായിട്ട് ഇത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് റൂം റെൻറ്റിനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ഒരു കാര്യം കാരൈക്കുടി പോലെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുക എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ചെട്ടിനാട് സാരീസൊക്കെ നെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ് കാരൈക്കുടി എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു മെയിൻ ലൊക്കേഷൻ കൂടിയാണ് കാരൈക്കുടി, പ്രത്യേകിച്ച് തമിഴ് സിനിമകളുടെ. ഞാൻ ഇതിന് മുൻപൊരു 3-4 വർഷം മുൻപ് ഇവിടെ വന്നപ്പോൾ വിശാലിനെയും ശ്രുതി ഹാസനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു തമിഴ് പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ അവരെ ആദ്യമായി കാണുന്നത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പ്രധാന ലൊക്കേഷനിലേക്ക് പോവാം. അതായത് പിള്ളയാർപട്ടി കർപ്പക വിനായകർ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് പിള്ളയാർപട്ടി കർപ്പക വിനായകർ ടെമ്പിൾ. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രം ഉറങ്ങുന്ന ഒരു അമ്പലമാണിത്. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു പാറയുടെ ഉള്ളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗണപതിയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിഷ്ഠയായി പരമശിവനുമുണ്ട്. അതായത് പശുപതിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠ. ഇതാണ് പിള്ളയാർപട്ടി കർപ്പക വിനായകർ ടെമ്പിൾ. ഞങ്ങളിപ്പോ അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞു. രാവിലെ അഭിഷേകമുണ്ട്. ഇവിടെ 4 തവണ അഭിഷേകമുണ്ട്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത്
ഒരു പാറയുടെ ഉള്ളിലിരിക്കുന്ന ഗണപതി അമ്പലമാണ്. ശിവനും മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ്. ഇതുണ്ടോ അതെ? അടിപൊളി ചായ അല്ലേ? കിട്ടില്ല ചായ. കാരൈക്കുടിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മധുരയിലേക്കാണ്. മധുരയിലെ ജെ സി റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അവിടെ നിന്ന് മധുരൈ മീനാക്ഷി അമ്മനെ കാണാനായിട്ട് ഞങ്ങൾ റെഡിയായി. സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്, മധുര മീനാക്ഷി ടെമ്പിൾ. ഇത്രയും വലിയ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അറിയാലോ, ക്യാമറ ഫോൺസ് ഒന്നും അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം പരിസര പ്രദേശങ്ങൾ മാത്രം ഇതേ ഇപ്പോൾ കാണുന്നത് പോലെ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത്രയ്ക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. മധുരൈ മീനാക്ഷി അമ്മനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് പരമശിവൻ, അതായത് നടരാജൻ. ഇവിടുത്തെ നടരാജ വിഗ്രഹം വളരെ പ്രത്യേകതയുള്ളതാണ്. റൈറ്റ് ലെഗ് ഉയർത്തിയിട്ടുള്ള നടരാജനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൂടാതെ 10,000 ശില്പങ്ങൾ വേറെയും. അങ്ങനെ ഞങ്ങളുടെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഈ കാരൈക്കുടി മധുര ട്രിപ്പ്. ഇപ്പം ഞങ്ങൾ പയ്യെ തിരിച്ച് നമ്മളുടെ കേരളത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പം ഇത് ഓൺ ദ വേ ആണ്. ഇപ്പം തേനി കഴിഞ്ഞു, ഇനി ഹെയർപിന്നൊക്കെ നമ്മൾ വന്നതുപോലെ തന്നെ ഹെയർപിന്നെല്ലാം കയറി ഇറങ്ങി തിരിച്ച് നമ്മളുടെ കേരളത്തിലേക്ക് കയറുകയാണ്. പോണ വഴിക്ക് ചിലപ്പോൾ ഞങ്ങളൊന്ന് മൂന്നാറൊന്ന് സ്റ്റേ ചെയ്യും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാറത്തെ വിശേഷങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ അമ്മ ഇവിടെ ചായ കുടിച്ചിട്ടേ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തിൽ കാണാം. ഓക്കെ, ബൈ.